നമസ്കാരം. ഞാൻ സുമേഷ് ശാല. ഇന്ന് ഉദയനന്ദ മകൻ എന്ന മൂവിയിൽ ദാസേട്ടൻ പാടിയ ഹിറ്റായ ഒരു പാട്ടാണ്, പഴയൊരു പാട്ടാണ്, വയലാറാണ് രചിച്ചിരിക്കുന്നത്. ദേവരാജ് മാഷാണ് സംഗീതം നൽകിയിരിക്കുന്നത്. വയലാർ ദേവരാജൻ യേശുദാസ് കുട്ടികളിൽ പറഞ്ഞ അതി മനോഹരമായിട്ടൊരു പാട്ടാണ്. മോഹനത്തിലാണ്, പ്രത്യേകിച്ചും അറിയാം എല്ലാവർക്കും. ആരോഹണമാണ് സരിക പദ സ തപ ഗരേസ. ഇത് സി ഷാർപ്പിനാണ് പാട്ട് ട്രാക്ക് പോകുന്നത്. ഏ സ്കെയിലിന് എങ്ങനെയാണ് പഠിക്കുന്നത്? സി ഷാർപ്പ് എന്ന് പറയുമ്പോൾ ഒന്നരയാണ്. ഇപ്പം എല്ലാവരുടെ കയ്യിലും ഒന്നരയുടെ ഫ്ലൂട്ട് ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. ഒന്നരയുടെ ഫ്ലൂട്ട് ആയിരിക്കും മിക്കവാറും ആൾക്കാർ വാങ്ങിക്കുക. പക്ഷേ എല്ലാ ശ്രുതിയിലും വേണം. സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ, എഫ്, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, പിന്നെ എ ഷാർപ്പ്, ബി, പിന്നെ സി ആണ്. അപ്പോൾ അങ്ങനെ അത് എല്ലാ ബേസ് വേണം, മിഡിൽ വേണം, ബേസ് വേണം, ടോപ്പും വേണം. അങ്ങനെ മൂന്ന് ഒക്ടേവിലുള്ള ഫ്ലൂട്ട് വേണം. അപ്പോൾ പിന്നെ വായിക്കുന്നതൊക്കെ ശ്രുതി ഭേദം ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഓർക്കസ്ട്രയ്ക്ക് വായിക്കുക. ഇതൊക്കെ ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഇപ്പം ഇന്ന് പഠിപ്പിക്കുന്നത് ഉദയനന്ദ മകൻ എന്ന മൂവിയിലെ ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും. ഞാൻ ഗായകനല്ല, എപ്പോഴും പറയുന്ന പോലെ തന്നെ ഗായകനല്ല, ദാസേട്ടൻ പാടിയൊരു പാട്ടാണ്. ഫ്ലൂട്ടിൽ വായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്വരങ്ങൾ പറഞ്ഞുതരികയാണ്. ശ്രദ്ധാപൂർവ്വം ക്ലാസ് കാണാൻ ശ്രദ്ധിച്ചൊരു പ്രാവശ്യം ആദ്യം കാണാം. അതിനുശേഷം നോട്ടേഷൻ നോട്ടുകൾ എഴുതിയെടുക്കുക. അതിനുശേഷം സി ഷാർപ്പിന് ഫ്ലൂട്ട് ഉണ്ടെങ്കിൽ അതിൽ വായിക്കുക, അല്ലെങ്കിൽ ഏത് ഫ്ലൂട്ടിലും വായിക്കാൻ പറ്റും. പക്ഷേ എന്നെ ഫോളോ ചെയ്ത് വായിക്കുന്നതാണെങ്കിൽ സി ഷാർപ്പിന് ഫ്ലൂട്ട് എടുത്ത് വായിക്കുന്നതിൽ കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, സി ഷാർപ്പ് എന്ന് പറയുന്നത് ഒന്നരയാണ്, സി എന്ന് പറയുന്നത് ഒന്ന്, സി ഷാർപ്പ് എന്ന് പറയുന്നത് ഒന്നര. ഓക്കെ, മോഹനത്തിലാണ് സരേഗ പദസ. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇപ്പം എല്ലാവരും അങ്ങനെ പ്ലെയിൻ നോട്ടാണ് വായിക്കുക. പക്ഷെ കുറച്ച് ഭംഗിയാക്കാൻ സരേ ഗാമരിയിലെ സരേ ഗപ സാന്താലെ ഇതൊക്കെ മോഹനത്തിന്റെ ആ ഭംഗിയാണ് ശരിക്കും. അത് അങ്ങനെ വായിക്കുന്നത് ഓരോ ഇതിങ്ങനെ വായിക്കുന്നതൊക്കെ എന്റെ മനസ്സിലുള്ള ട്യൂണാണ്. ഓരോ ആൾക്കും അങ്ങനെ മനസ്സിൽ ട്യൂണുകൾ ഉണ്ടാവും. അപ്പൊ അതിന് അത് വായിക്കാൻ എല്ലാവരും ബേസിക് ലെസൺസ് എടുത്ത് കാണുക, കണ്ടുകൊണ്ട് അതിന്റെ എന്താ സംഗതി എന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം വായിക്കണം. മായമളവത്തിൽ അലങ്കാരങ്ങൾ വരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെയൊക്കെ വായിക്കാം. ഓക്കെ, കുറച്ച് പഠിച്ച് വന്നാലേ നമുക്ക് ഫിലിം സോങ്സ് ഒക്കെ വൃത്തിയിൽ വായിക്കാൻ പറ്റും, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വായിക്കാൻ പറ്റും. ഓക്കെ, എൻ്റെ ചെറിയൊരു സപ്പോർട്ട് മാത്രമേ ആവശ്യമുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ക്ലാസ്സിലേക്ക് വരികയാണ്. ഗരിക ഗരിക ഈ ജസ്റ്റ് ഗരിക എന്ന് പറഞ്ഞ ജസ്റ്റ് ടച്ച് മാത്രമാണ്. ഗുരു ഗരിക പാസാവ ഗരിക പാസാര അതാ കൊണ്ടതിന്റെ പാലേക്കാണ്. ഗരിക പാസാവ ഗുരുവായൂരമ്പ ചെറിയ ചെറിയ ഗമക പ്രയോഗങ്ങൾ അതൊക്കെ ഫിംഗർ കണ്ടുകൊണ്ടുതന്നെ വായിച്ച് കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കി പഠിക്കണം. അല്ലാതെ പറഞ്ഞു തരുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്. നേരിട്ട് പഠിക്കുന്ന പോലെയല്ല, നമുക്ക് യൂട്യൂബ് വഴി പറഞ്ഞു തരുന്ന നോട്ടുകൾ സ്ട്രേറ്റ് തരികയാണ്. അപ്പം അത് നിങ്ങൾ ശരിയായ രീതിയിൽ കണ്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യും. ഇത്രയും എനിക്ക് അതിൽ പറയാനുള്ളത്. ഡയറക്റ്റ് ദാലേക്കാണ്.
ഇതാണ് പല്ലവി. വളരെ മനോഹരമായിട്ടുള്ള ദാസറ്റ പാടി, എന്താ പറയുക, ശരിക്കും കൃഷ്ണനെ വിളിക്കുന്നൊരു പാട്ടാണ്. അപ്പോൾ അത് ആ ഫീൽഡിൽ തന്നെ വായിക്കാൻ ശ്രമിക്കുക. പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ആ റൂട്ടിലൂടെ മാത്രം വായിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ളൊരു പാട്ടുണ്ട്, അത് വായിക്കണ്ട. ഞാൻ തരുന്ന നോട്ട് വെച്ചിട്ട് ആ ഉള്ളിലുള്ള പാട്ട് വായിക്കും. വെറുതെ വായിക്കേണ്ടത്, ആ നോട്ട് ആദ്യം എഴുതിയെടുക്കുക, അതിൻ്റെ വായിക്കുന്ന ശൈലി, പറഞ്ഞു തരുന്ന ശൈലി മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുക. അപ്പം ശരിക്കും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, അത് ഷുവറാണ്. ഓക്കെ, അനുബന്ധം. മോഹനത്തിലാണ് എന്നുള്ളത് കൊണ്ട് എളുപ്പമാണ് പാട്ട് എന്ന് അർത്ഥമില്ല. കുറച്ചൊരു ടഫ് പാട്ട് തന്നെയാണിത്. പക്ഷെ എന്നിരുന്നാലും പരമാവധി സിമ്പിളായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പാകത്തിന് ഞാൻ പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അധികം ടച്ച് ഉണ്ട്, അതൊക്കെ ഫിംഗർ കണ്ടുകൊണ്ട് വായിക്കുക. ആ ദിവസപ്പത്തം മാത്രമേ തരൂ, പക്ഷെ വായിക്കുന്ന ശൈലി കണ്ടുപിടിക്കും.
മാനസ കലികയിലമൃതം പകരും. മാനസ കലികയിൽ നിസഗരി പകരപ അമൃതം പകരും സദരീരി. വേണുഗാനം കേൾക്കും ടോപ്പിലാണ്. സഗരി വെച്ച് വശിപ്പ് ഞാൻ നേരത്തെ കാണിച്ചെന്ന് ആ ഗമ ശൈലി വായിക്കും. സരി സരി വായിക്കുമ്പോൾ കേൾക്കും ശ്രീകൃഷ്ണ സാപദ വേണുഗാനം കേൾക്കും. വേണുഗാനം കേൾക്കും ദരിദദാസ പദസാ ദരിദദാസ പദസാ. അനുപല്ല വേറെ പ്രാവശ്യം ഉള്ള വായിക്കും. രണ്ട് പ്രാവശ്യം ഉണ്ട് അതെ. ഇതാണ് ഉദയന്റെ മകൻ എന്ന മൂവിയിൽ എല്ലാവരും ഇൻസ്ട്രുമെന്റിൽ വായിക്കാൻ കൊതിച്ച് നടന്നൊരു പാട്ട്. ഇതാണ് ഇത്ര കുറച്ചൊരു എഫേർട്ട് എടുത്താൽ സിമ്പിളായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് പാട്ട് നോട്ടേഷൻ ഞാൻ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ചില ശൈലികൾ നിങ്ങൾ എൻ്റെ ഫിംഗർ കണ്ടുകൊണ്ട് പഠിക്കുക, ചിലത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും, എന്നെക്കാൾ ബെറ്ററായിട്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും, അത് നിങ്ങൾ യൂസ് ചെയ്യുക. പക്ഷെ അങ്ങോട്ട് അതായിരിക്കണം. സി ഷാർപ്പിന് കൂട്ടെടുക്കുക. സരികപ്പസ് പരിസ മോഹനരാഗത്തിൻ്റെ റൂട്ടാണ്. എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ച് വായിച്ച് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പാട്ട് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കാണുക, ശ്രദ്ധിച്ച് ഒരു ആദ്യ ഒരു പ്രാവശ്യം കാണുക, രണ്ടാമത്തെ പ്രാവശ്യം നോട്ട് എഴുതിയിരിക്കുക, മൂന്നാമത്തെ പ്രാവശ്യം സി ഷാർപ്പിൻ ഫ്ലോട്ട് എടുത്തിട്ട് കൂടെ വായിച്ച് നോക്കുക. എല്ലാവർക്കും ഈസി ആയിട്ട് ഈ പാട്ട് വായിക്കാൻ പറ്റും, ഷുവറാണ്, എൻ്റെ പ്രോമിസാണ്. പക്ഷേ ശരിക്കും അവർ ഇരുന്ന് എഫേർട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, നല്ല രീതിയിൽ എല്ലാവർക്കും പാട്ട് വായിക്കാൻ പറ്റട്ടെ, എല്ലാവർക്കും നല്ലത് മാത്രം പറ്റട്ടെ. Thank you.